ഒരു സാധാരണ മനുഷ്യന് ജീവിക്കുവാൻ പ്രധാനമായും ഓക്സിജൻ വേണം. ഓക്സിജൻ ഇല്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ആർക്കും ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയത്തില്ല. ഓക്സിജൻ നമുക്ക് കൂടിയേ മതിയാകട്ടെ, കൂടിയേ മതിയാകട്ടേ ഉള്ളൂ എന്നുള്ളതാ. ഇനി അതാത് ദിവസങ്ങൾ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം വേണം, അത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് വേണം. ശുദ്ധജലം നമുക്ക് വേണം ജീവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ, ഇനി നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാം. അതെ, ജീവിത ശൈലികളെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ജീവിക്കുവാൻ അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. അടിസ്ഥാനപരമായ ഒരു തത്വമുണ്ട്, ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ അവൻ ഭൂമിയിലായിരിക്കുന്ന സമയത്തിൽ എപ്രകാരം ഏത് വിധത്തിൽ അതിന് വേണ്ടിയിട്ട് ദൈവം തന്നെ അവൻ ആവശ്യമായുള്ളതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ദൈവം എല്ലാം ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. ആ പ്രകൃതിയിൽ നിന്ന് മനുഷ്യൻ തൃപ്തിയോടുകൂടി ഭക്ഷിച്ച് പാനം ചെയ്ത് അവരായിരിക്കുകയാണ്. പക്ഷേ ബൈബിൾ എഴുതിയിരിക്കുന്നത് നീതിമാൻ ജീവിക്കുന്നത് എങ്ങനെ? വിശ്വാസത്താൽ, വിശ്വാസത്താൽ. അപ്പോൾ നിങ്ങളൊരു നീതിമാനാണെങ്കിൽ, നിങ്ങളൊരു ആത്മീകനാണെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നത് വിശ്വാസത്താൽ. നിങ്ങളൊരു ആത്മീകൻ ജീവിക്കുന്നത് അപ്പുപ്പൻ്റെ അപ്പുപ്പൻ മുതൽ സമ്പാദിച്ച് കൊണ്ടുവന്ന നിങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള സ്വത്തുവക മുഴുവനും വെച്ചിട്ടല്ല ജീവിക്കുന്നത്, അവൻ വിശ്വാസത്താൽ ജീവിക്കും. ഇന്ന് നിങ്ങൾ പട്ടിണി കിടക്കേണ്ടുന്ന സാഹചര്യമാണ്, പക്ഷേ അവൻ നീതിമാനാണെങ്കിൽ, നീതിമാൻ എന്നുകൊണ്ട് നീതീകരണം പ്രാപിച്ചത്, ആരാ നീതീകരണം പ്രാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ മീൻ, ഒരുവൻ്റെ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ക്ഷമിച്ചവനല്ല നീതിമാൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. അങ്ങനെ ഒരിക്കലും തെറ്റും കുറ്റമില്ലാത്ത ഒരു വ്യക്തിയെ നമുക്ക് ഈ ലോകത്തിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. സഹോദരങ്ങളെ, നിങ്ങൾ ഈ കൂട്ടത്തിനകത്ത് നല്ലവരെന്ന് പറഞ്ഞ് ഒരാളെ എടുക്കാനായിട്ട് കഴിയത്തില്ല. പക്ഷേ നീതിമാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിൻ്റെ മുൻപിൽ ചെന്ന് നിവർന്ന് നിൽക്കാൻ യോഗ്യത പ്രാപിച്ച വ്യക്തിക്ക് പറയുന്ന പേരാണ് എന്തോ? നീതിമാൻ. സ്വതം ഞാൻ നല്ലവനെന്ന് എനിക്ക് പറയാൻ കഴിയത്തില്ല. ദൈവം എന്നെ ശ്രദ്ധിക്കുമ്പോൾ എന്നിൽ ഒരുപാട് കുറവുകൾ കണ്ടുപിടിക്കാൻ കഴിയും, ഒരുപാട് കുറ്റങ്ങൾ എന്നെക്കുറിച്ച് കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷേ ഞാൻ നീതീകരണം പ്രാപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത സകല ബലഹീനത കുറവോശങ്ങളെ അനുദപിച്ച് സമ്മതിച്ച് ദൈവത്തിൽ സന്നിധി നിരപ്പ് പ്രാപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ നീതീകരിക്കും. നീതീകരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കാം എന്ന് വെച്ചുകൊണ്ട് അതോടുകൂടി ഞാൻ എല്ലാം ശരിയായെന്ന് പറയാൻ പറ്റത്തില്ല. പാപം നിറഞ്ഞ, കൊള്ളരുതായ്മ നിറഞ്ഞ ഈ ലോകത്തിലായിരിക്കപ്പെടുമ്പോൾ പാപക്കറകൾ പിന്നെയും എന്നിലേക്ക് കടന്നു വരപ്പെടും. അപ്പോൾ നീതീകരണം ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത. സഹോദരങ്ങളെ, നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ദൈവസഭയ്ക്കകത്ത് വരാത്ത വ്യക്തി ജീവിതങ്ങളാണോ? നിങ്ങളുടെ ബലഹീനതകളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ദൈവസഭയ്ക്കകത്ത് കടന്നു വരാത്ത വ്യക്തി ജീവിതങ്ങളായിരിക്കുകയാണോ? ഇന്ന് യേശു ക്രിസ്തു എന്ന ഏകരക്ഷിതാവ് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ കുറവ് വശങ്ങൾ ആ ക്രിസ്തുവിനോട് നമുക്ക് സമ്മതിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. അനുദപിച്ച്, അതാണ് വാക്ക്, അനുദപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കൊരു നീതീകരണം ലഭിക്കും. ഈ നീതീകരണം ലഭിച്ചാൽ നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കാം, ദൈവസഭയ്ക്കകത്ത് നിൽക്കാം. ഹല്ലേലൂയ. നീ ഏതെങ്കിലും തരത്തിൽ പിന്മാറ്റത്തിലോ അകന്നു നിൽക്കപ്പെടുന്ന വ്യക്തി ജീവിതമാണെങ്കിൽ ഇന്ന് നിനക്ക് പാപത്തെക്കുറിച്ചൊരു പശ്ചാത്താപം ഉണ്ടാകട്ടെ. നിന്റെ ബലഹീനതകളെക്കുറിച്ച് നിനക്കൊരു പശ്ചാത്താപം ഉണ്ടാകട്ടെ. അങ്ങനെ ക്രിസ്തു നിന്നെ നീതീകരിച്ചുവെങ്കിൽ ആ നീതീകരണത്തിന് വേണ്ടി ഉപവാസമെടുക്കാം, ആ നീതീകരണത്തിന് വേണ്ടിയിട്ട് കണ്ണുനീരൊഴുക്കാം, അഥവാ കരഞ്ഞ്, ആ അതെ, വെറും അഭിനയമല്ല, ആത്മാർത്ഥമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാം. ആ നീതീകരണത്തിന് വേണ്ടിയിട്ട് സമയമെടുത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പോൾ ആ നീതീകരണത്തിന് വേണ്ടിയിട്ട് സ്തോത്രം, നമുക്ക് പ്രായച്ചിത്തങ്ങൾ ചെയ്യാം. എന്തൊക്കെയാ പ്രായച്ചിത്തം? നിരപ്പ് പ്രാപിക്കൽ, അങ്ങനെ തുടങ്ങിയുള്ള കാര്യാദികൾ. മനുഷ്യനോട് നിരപ്പ് പ്രാപിക്കേണ്ടത് മനുഷ്യനോടും, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കേണ്ടത് ദൈവം. അതൊക്കെയാണ് ആ നീതീകരണത്തിൻ്റെ ഭാഗത്തിൽ. സക്കായി, ഐ മീൻ, ഒരുപാട് കള്ളനും കൊള്ളക്കാരനും ഒക്കെ ആയിരുന്നു. അവൻ മനുഷ്യനോട് ചെയ്യേണ്ടത് മനുഷ്യനോട് ചെയ്തു, ദൈവത്തോട് ചെയ്യേണ്ടത് ദൈവത്തോട് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ അത് അങ്ങനെ ചില പ്രവൃത്തികൾ നമുക്ക് ചെയ്ത് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിനകത്തേക്ക് കടന്നു വരുന്നതോടുകൂടി
ദൈവ സ്നേഹം നമ്മുടെ ഉള്ളിനകത്ത് വരുന്നതോടുകൂടി കർത്താവ് നമ്മുടെ ഉള്ളിൽ വരപ്പെടുമ്പോൾ നമുക്ക് മനുഷ്യ സ്നേഹം വരും. ആ മനുഷ്യ സ്നേഹം ആ മീൻ അതിനെ മനസ്സിലാക്കിയിട്ട് മനുഷ്യനോട് നമുക്ക് നിരപ്പ് പ്രാപിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മനുഷ്യനോട് നമുക്ക് ചിലത് ചെയ്യുവാനായിട്ട് കഴിയപ്പെടും. അത് ഉടനെ പതി ചരിതപിക്കാം, കരയാം, പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു നീതീകരണം പ്രാപിച്ച ഒരു ദൈവത്തിൻ്റെ പൈതലിന് ക്രിസ്തുവിൻ്റെ സമയം വർന്നു നിന്ന ആവശ്യങ്ങളെ പറയുവാനായിട്ട് കഴിയപ്പെടും. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോകപ്പെടുമ്പോൾ ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവനും പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവനും നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും വിശ്വാസം എന്ന പരിചയം ആത്മാവിൻ്റെ വാളും ഏത് നേരത്തും പ്രാർത്ഥനയാലും യാചനയാലും എനിക്ക് വേണ്ടി സകല വിശുദ്ധന്മാർക്കും വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരതയുള്ളവരായിരിപ്പിൻ എന്ന് എഴുതിയതിൻ്റെ മധ്യത്തിൽ നീതി എന്ന ഒരു കവചത്തെക്കുറിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം എന്ന കാലിൻ്റെ ചെരുപ്പിനെ കുറിച്ചും ആമീൻ സത്യമെന്ന് പറഞ്ഞ ഒരു അരക്കച്ചയെക്കുറിച്ചും രക്ഷ എന്ന ഒരു ശിരസ്ത്രത്തെക്കുറിച്ചും ഒരു വാളിനെക്കുറിച്ചും വിശ്വാസമാകുന്ന പരിചയക്കുറിച്ചും ഒക്കെ അതിനകത്ത് എഴുതിയിരുന്നപ്പോൾ അതിനകത്ത് യുദ്ധത്തിന് വേണ്ടിയിട്ട് വേർതിരിക്കപ്പെടുന്ന ഒരു ആത്മീകൻ ഒരു സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കപ്പെടുമ്പോൾ ഇത്രയും കാര്യാദികൾ ഒരു വ്യക്തിയിൽ ഒരു ആത്മീകന്റെ ഉള്ളിനകത്ത് ഉണ്ടായിരിക്കപ്പെടണം. അതിലൊന്ന് അവൻ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ കടന്നു ചെന്ന് നീതീകരണം പ്രാപിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്താ നീതീകരണം? നീ ചെയ്തു കൂട്ടിയ പാപത്തെയും തെറ്റിനെയും കുറ്റത്തെയും യേശുക്രിസ്തുവിന്റെ മുമ്പിലേക്ക് പശ്ചാത്തപിക്കണം, മനസ്സുകൊണ്ട് അംഗീകരിക്കണം. പട്ടിക്കും പൂച്ചയ്ക്കും സ്തോത്രം പശ്ചാത്തപിക്കാനുള്ളൊരു മനസ്സില്ല. അപ്പം മനുഷ്യന് ഈ ഒരു അവയവം ദൈവം തന്നിട്ടുണ്ട് തെറ്റിനെ തിരുത്താനായിട്ടുള്ള ഒരു സാഹചര്യം. തെറ്റിനെ തിരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കോടതിയുടെ നിയമങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ കേസ് 7-ാം മാസത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. അവസാനം കോടതി തീരാൻ സമയത്ത് പേര് വിളിച്ചു മാറ്റി വെച്ചു, വക്കീലിന് കൊടുത്തു, ഗുമസ്തന് കൊടുത്തു, വണ്ടിക്കൂലി, വള്ളക്കൂലി, പിന്നത് ഇന്ന് ജോലിക്ക് പോകാൻ പറ്റിയില്ല, ഇന്ന് രാവിലെ മുതൽ ഇതുവരെ ഊണൊന്നും കഴിക്കാതെ മാനസിക സംഘർഷം പിരിമുറുക്കാം. ശരി, 1-ാമത്തെ ദിവസം. പിന്നെ 6-ാം മാസം, 1-ാം മാസം 9, 6-ാം മാസം കാത്തിരുന്നു. ഞാൻ ഈ ഫാമിലി ക്വാർട്ടറിനെ കുറിച്ച് പറയാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ ഏതായിക്കോട്ടെ, പ്രൈസ് ഗോഡ്. കാത്തിരുന്നു. പിന്നെ 6-ാം മാസം വീണ്ടും ചെന്നു. അഡ്വക്കേറ്റ് തലേദിവസം തന്നെ വിളിച്ചു പറഞ്ഞു അപേക്ഷയൊക്കെ ഒപ്പിടാൻ വേണ്ടിയിട്ട് വരണം. ശരി, തലേദിവസം വരണം. തലേദിവസം വന്നു, കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു. ആ ഗുമസ്തന് കൊടുക്ക്, സാറിന് കൊടുക്ക്. ഗുമസ്തം പറഞ്ഞു സാറിന് കൊടുന്ന്, സാറ് പറഞ്ഞു ഗുമസ്തന് കൊടുന്ന് പറഞ്ഞു. ശരി, എല്ലാവർക്കും കൂടെ കൊടുത്തു. പിന്നെ കോപ്പി എടുക്കണം, പിന്നെ മറ്റു പല വക എല്ലാം കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ കൊടുത്തു. സ്തോത്രം. കൃത്യമായിട്ട് പറഞ്ഞ 10:30 വിളിച്ചിരിക്കും, 10 മണിക്ക് മുമ്പേ ഫാളിനായിരിക്കണം വന്നിട്ട് കേസ്. ആ വിളിക്കുന്നയാൾ വളരെ ശബ്ദം താഴ്ത്തിയേ വിളിക്കത്തേ ഉള്ളൂ, നീ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. നിൻ്റെ നമ്പര് നീ കറക്റ്റ് വെച്ചോളാം, എഴുതി വെച്ചുകൊണ്ടിരിക്കണം. നമ്പരും ചെവിയും കൂർപ്പിച്ചോളണം. ഇവൻ 10:30 സ്തോത്രം ചെന്ന് നമ്പർ നോക്കി, നമ്പർ ഇത് തന്നെ. സ്തോത്രം. എൻ്റെ ഗുമസ്തനെ കാണാനില്ല, അങ്ങേരത് അത് ഒഴിപോയി. അഡ്വക്കേറ്റിനെ കാണാം, അതൊരു ചെറിയ മുട്ടത്തല മാത്രം അങ്ങ് ഫ്രണ്ടിൽ കാണാം. ഇനിയിപ്പോൾ അങ്ങേര് വിളിക്കുമോ ഇല്ലയോ കയ്യാണിക്കുക, കയ്യൊന്നും കാണിച്ചു വിടുന്നതാണ്. സ്തോത്രം. അപ്പോഴാണ് ആ 25:35 അങ്ങനെ വിളിക്കൂല. കേസെടുത്തിട്ട് 25/6/1933 ഒറ്റ വിളി. അയ്യോ, അതിന് 99 ആണോ 33 ആണോ? അങ്ങേരൊരിക്കൽ കൂടെ വിളിച്ചെങ്കിൽ അപ്പോഴിങ്ങനെ ഇങ്ങനെ എത്തി നോക്കും. അപ്പോഴത്തേക്കാണ് അഡ്വക്കേറ്റ് മര്യാദയിരിക്കുന്നത്, അപ്പോൾ എൻ്റെ അല്ല. വീണ്ടും വിളിച്ചു, വലതും വിളിച്ചു വിളിച്ചു അവസാനമായിരുന്ന സമയത്തിലേക്ക് വീണ്ടും അദ്ദേഹം വിളിച്ചു. 1933/33 അഡ്വക്കേറ്റ് ഏറിട്ട് നോക്കി, നോക്കിയപ്പോൾ മറ്റേ ആളിനെ ഒന്നും പിടിക്കിട്ടില്ല. ഇവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ജഡ്ജിനെയോ വിളിച്ചവനെയോ അല്ല, തൻ്റെ അഡ്വക്കേറ്റ് മുട്ടത്തല പോ നോക്കി ഇങ്ങനെ കാണിച്ചു. ഓ സ്തോത്രം, കയറി നിന്നു. ഇത് അടുത്ത വർഷം 3-ാം മാസത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇപ്പം എത്രയായി? 1 വർഷം. ഇതിൻ്റെ ഇടയിൽ നീ പശ്ചാത്തപിക്കണമെങ്കിൽ പശ്ചാത്തപിച്ചു, ഇതിൻ്റെ ഇടയിൽ നീ മാനസാന്തരപ്പെടണമെങ്കിൽ മാനസാന്തരപ്പെട്ടോ, ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ കോംപ്രമൈസ് ആകണമെങ്കിൽ ആയിക്കോ. അപ്പോൾ പറഞ്ഞു ഞാൻ 50,000 മേടിച്ചുകൊണ്ട് പോകുന്ന പരിപാടിയല്ല. മറ്റോ പറഞ്ഞു 50,000 5,000 രൂപ പോലും കൊടുക്കത്തേയില്ല. വീണ്ടും യവനെ വിളിച്ചു 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 വിളിച്ച് സമയം കൊടുക്കുന്നത്
നിന്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വരട്ടെ. ഒരു നീതീകരണം ക്രിസ്തു നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നോ? ഒരു മടങ്ങി വരവ്. ആ സമയത്തിൽ നിനക്കൊരു നീതീകരണം ദൈവം തരും. മനസ്സിനകത്തൊരു പശ്ചാത്തപിക്കുമുള്ള സമയം, മനസ്സിനകത്തൊരു തിരുത്താൻ വേണ്ടിയുള്ള സമയം, മനസ്സിനകത്ത് ഒരു രൂപാന്തരം വരുത്താനുള്ളൊരു സമയം. ഇതത്രേ ഒരു മനുഷ്യൻ്റെ ആമേൻ. എന്താ നീതീകരണം? ഒന്ന് സമ്മതിച്ചു കൊടുക്കാവോ? നീ കഴിഞ്ഞ ആഴ്ചകൾ ചെയ്തു കൂട്ടിയ തെറ്റുകളെക്കുറിച്ച് നിനക്കൊന്ന് പശ്ചാത്തപിക്കുവാനുള്ള മനസ്സ് വരുന്നുണ്ടോ? നീ കഴിഞ്ഞ നാളുകളിൽ നീ ചെയ്തതായിട്ടുള്ള തെറ്റിനെക്കുറിച്ച് നിനക്കൊന്ന് പശ്ചാത്തപിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് കടന്നു വരുന്നുണ്ടോ? ക്രിസ്തു നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊരു പക്ഷേ രണ്ടു തുള്ളി കണ്ണുനീര് പൊടിഞ്ഞിട്ടാണെങ്കിലും മനുഷ്യൻ കാണണ്ട, ദൈവസന്നിധിയിലൊന്ന് സമ്മതിച്ചു കൊടുത്തുകൂടായോ? ഇല്ല എങ്കിൽ മനുഷ്യനോട് നേരിട്ട് തന്നെ നിരപ്പ് പ്രാപിച്ച ഒരു സാഹചര്യത്തിൽ ഏത് വിധത്തിലേക്കും നിനക്ക് അനുദപിച്ച് സമ്മതിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ നീതീകരണം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിനക്കൊരു പ്രത്യേകതയുണ്ട്, പ്രാഗൽഭ്യമുണ്ട്. നീ നീതിമാനാണ്. ക്രിസ്തു ദൈവം ശുദ്ധീകരിച്ചതിനെ മനുഷ്യൻ മലിനമെന്ന് പറയുകയോ? പത്രോസിനോട് ദൈവം പറഞ്ഞോ, ആമീൻ, എഴുന്നേറ്റ് അറുത്ത് തിന്നുക. എന്തിന്? ആകാശത്തിൽ നിന്നൊരു തുപ്പട്ടി ഇറങ്ങി വരികയാണ്, അതിനകത്ത് ചെന്നായിയുണ്ട്, വള്ളിപ്പുലിയുണ്ട്, പുള്ളിപ്പുലിയുണ്ട്, പാമ്പുണ്ട്, സ്തോത്രം, ഇഴജന്തുക്കൾ സകലവുമുണ്ട്. ഭൂമിയിലെ സകലജരാജരങ്ങളുമുള്ള സാഹചര്യത്തിൽ കഴിക്കുന്നു പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, അശുദ്ധമായിട്ടുള്ളതൊന്നും ഞാൻ കഴിക്കത്തില്ല, ഇതെല്ലാം അശുദ്ധമാണ്, ഇതെല്ലാം കൊള്ളരുതാത്ത സാധനമാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ദൈവം നീതീകരിച്ചത് നീ മലിനമെന്ന് പറയുന്നുവോ എന്ന് കർത്താവ് ചോദിച്ചു. ദർശൻ തുപ്പട്ടി കയറിപ്പോയി. ദർശനം മാറി അവൻ കണ്ണുറന്നു. എന്തായിരിക്കും ദൈവം എനിക്ക് തന്ന ദർശനം? അതിൻ്റെ കണ്ടന്റ് ഇതാണ്. സ്വതം ദൈവം ഒന്നിനെ ശുദ്ധീകരിച്ചാൽ മനുഷ്യൻ അത് മലിനമെന്ന് പറയാൻ പാടില്ല. നീതീകരണം ലഭിച്ചാൽ നീ മലിനമെന്ന് പറയാനായിട്ട് പാടില്ല. പത്രോസ് അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ നിന്ന് ചിലർ കടന്നു വന്നിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിലൊരു പ്രാർത്ഥന ആവശ്യമായിരിക്കുകയാണ്, വരണം എന്നുള്ളതിനെ കുറിച്ച്. ഉടനടി പത്രോസ് പറഞ്ഞു, സ്തോത്രം, ജാതീയത്വം നിലനിൽക്കപ്പെടുന്ന ഈ കാലഘട്ടം, മനസ്സുകൊണ്ട് പറഞ്ഞു, ജാതീയത്വം നിലനിൽക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിലേക്ക് സ്തോത്രം കൊറേനക്കാരൻ്റെയോ കൊർന്നല്യോസിൻ്റെയോ ഒക്കെ വീടുകളിൽ കല്ലുക എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് ഒരിക്കലും പറ്റിയ പണിയല്ല. ഇന്നും ഈ ജാതീയ കോമരങ്ങൾ അതെ താണ്ഡവമാടിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് താൻ പറഞ്ഞിട്ടൊരൽപ്പം ഒന്ന് ആശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവന് കൊടുത്ത ദർശനത്തെക്കുറിച്ച് അവനൊരു ബോധ്യം വന്നോ, ഞാൻ ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് പറയുകയോ? എടാ ശരീരത്തിൻ്റെ ആമെ നിറം നോക്കിയിട്ട്, ആമെ മനുഷ്യൻ്റെതായിട്ടുള്ള രൂപം നോക്കിയിട്ട്, ജാതി നോക്കിയിട്ട്, വർഗം നോക്കിയിട്ട്, സാഹചര്യം നോക്കിയിട്ട് നീ ചിലതിനെ അശുദ്ധമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുകയാണോ? ഇല്ല, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചുവെങ്കിൽ അത് ശുദ്ധീകരിച്ചു തന്നെ, ഞാൻ നിന്നെ നീതീകരിച്ചുവെങ്കിൽ നീതീകരിച്ചത് തന്നെ, നീ പഴയ ലെവലിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പത്രോസ് ഉടനടി ദൈവശബ്ദം കേട്ടതോടുകൂടി ചാടി എഴുന്നേറ്റ്, ശരി, കൊർന്നല്യോസല്ല, കൊർന്നല്യോസിൻ്റെ ബന്ധുക്കളുടെ വീട്ടിലെ പ്രാർത്ഥന നടത്താൻ ഞാൻ റെഡിയാണ്, ഞാൻ വരാം. അങ്ങനെ അവിടെ കടന്നു ചെന്ന് അദ്ദേഹം ആരാധന നടത്തിയ സമയത്ത് തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് കൊർന്നല്യോസിൻ്റെ ഭവനത്തിലേക്ക് ശക്തമായിട്ട് ഇറങ്ങിയപ്പോൾ ജാതികളും ദൈവവചനം കേട്ട് ദൈവത്തെ സ്തുതിച്ചപ്പോൾ തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ജാതികളുടെ മേൽ കടന്നു വന്ന് അവൻ അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ട് പത്രോസിനോട് കൂടെ കടന്നുപോയ ചില വ്യക്തി ജീവിതങ്ങൾ ജാതികളുടെ മേലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് കണ്ട് അതിശയിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് ആദ്യമായിട്ട് ആരാധനയ്ക്കകത്ത് കൂട്ടായ്മയ്ക്കകത്ത് കടന്നു വന്ന വ്യക്തികളുടെ മേലും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. സഹോദരങ്ങളെ, അഭിഷേകം പ്രാപിക്കാൻ വർഷങ്ങളൊന്നും കാത്തിരിക്കണ്ട, അഭിഷേകം പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് കാലങ്ങൾ കാത്തിരിക്കണ്ട. ആമേ കൊർന്നല്യോസിനെ അന്ന് വന്നു, അന്ന് മാനസാന്തരപ്പെട്ടവൻ, അന്ന് ദൈവസ്പർശനം കിട്ടിയെങ്കിൽ, ഇന്നും നീ ആദ്യമായി ശാലോമിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിന്നെ നിറയ്ക്കാൻ കഴിയും. കാരണം ബൈബിളിന്റെ വ്യവസ്ഥ അപ്രകാരമായിരിക്കപ്പെടുന്നു. അങ്ങനെ അന്നത്തെ ആമേൻ ആത്മീകരുൾപ്പെടെയുള്ളവരിൽ ജാതീയത്വത്തിൻ്റെതായിട്ടുള്ള ഇസം ആമേൻ നിലനിന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആ ജാതീയ ഗോമരങ്ങളെ വെട്ടി വീഴ്ത്തിക്കൊണ്ട് ഒരു പുതിയ ദർശനത്തോടെ, പുതിയ കാഴ്ചപ്പാടോടുകൂടി കടന്നുപോയത് കൊണ്ടാണ് ഇന്ന് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ആത്മീക സഭകൾക്കകത്ത്, ആത്മീക ആരാധനകൾക്കകത്ത് സ്വത്തം ജാതി നോക്കാതെ, കുറഞ്ഞവനെന്നും കൂടിയവനെന്നും വലിയവനെന്നും ചെറിയവനെന്നും ഒന്നും നോക്കാതെ വണ്ണ ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്നവൻ്റെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കപ്പെടുന്നത്. ഇന്നും വലുതെന്നും ചെറുതെന്നും ഒക്കെ മനസ്സുകൊണ്ടെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവിടത്ത് പ്രവർത്തിക്കാത്ത ആമേ നടക്കാത്ത അത്ഭുതങ്ങൾ ഇന്ന് ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് നടക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയുകയാണ്, ദൈവത്തിന് നമ്മോടുള്ളൊരു മനസ്സലിവത്രേ അത്.
ഹല്ലേലൂയ. ദൈവം നിന്റെ കുടുംബത്തിലെ വ്യക്തികളെ നീതീകരിച്ചുവെങ്കിൽ പിന്നെ അശുദ്ധമെന്ന് പറയരുത്. പണ്ടവൻ കുടിയനായിരിക്കാം, പണ്ടവൻ കൊള്ളരുതാത്തവനായിരിക്കാം, പക്ഷേ ആ കണ്ണിലല്ല നീ ഇപ്പോൾ അവരെ കാണേണ്ടത്. വ്യക്തിയിലൊരു രൂപാന്തരം വന്നു എങ്കിൽ ആ വ്യക്തി ഒരു പുതിയ സൃഷ്ടിയായിരുന്നു. അവൻ ജീവിക്കാൻ ഓക്സിജൻ അല്ല അവന് വേണ്ടത്, അവന് വിശ്വാസം. സഹോദരങ്ങളെ, ആമേൻ. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഗലാത്തി ലേഖനം 3:11, എബ്രായ ലേഖനം 10:38, ഈ ഭാഗങ്ങളെല്ലാം ബൈബിൾ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിപ്പിക്കുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച്. നിനക്ക് ഈ ഭൂമിയിൽ സ്വസ്ഥമായി ജീവിക്കുവാൻ വിശ്വാസം മാത്രം മതി, വിശ്വാസം മാത്രം മതി. ഏറ്റെടുക്കുവാൻ കഴിയുമോ? ഷാജി ബ്രദർ അല്ല പറഞ്ഞത്, ബൈബിൾ പഠിപ്പിക്കപ്പെടുകയാണ്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. കഷ്ടത അവനെ തകർത്ത് കളയത്തില്ല, ദാരിദ്ര്യം അവനെ മൂടിക്കളയത്തില്ല, ശത്രുതകൾ അവനെ താളടിയാക്കി തീർക്കത്തില്ല, അവന് രോഗങ്ങൾ ഒരിക്കലും അവനെ നിരാശപ്പെടുത്തത്തില്ല. കാരണം അവൻ വിശ്വാസത്താൽ ജീവിക്കുക. അവൻ്റെ മുമ്പിലേക്ക് അവൻ സകല സാഹചര്യങ്ങളും സകല വിഷയങ്ങളും അവൻ സകലവും എതിരായിട്ട് നിൽക്കപ്പെടുമ്പോഴും ആ എതിരായിട്ട് നിൽക്കപ്പെടുന്നതിൻ്റെ മധ്യത്തിലേക്ക് അവൻ വിശ്വാസത്തിൽ ഫലം പ്രാപിക്കപ്പെടുക. പക്ഷേ നിനക്കൊരു നീതീകരണം വേണം. നീ മൃഗമല്ല, നീ മനുഷ്യനാണ്. നീ മൃഗമല്ല, നീ മനുഷ്യനാണ്. എന്താ പശ്ചാത്തപിക്കാനുള്ളൊരു മൈൻഡ്? ഇനി ഞാൻ പറയട്ടെ, നീ മൃഗമല്ല മനുഷ്യനാണ്. പക്ഷെ മൃഗത്തിനും മനുഷ്യനും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. മനസാക്ഷിയും പശ്ചാത്താപവും മാത്രമല്ല, മൃഗങ്ങൾക്കില്ലാത്ത കുതന്ത്രം പലപ്പോഴും ആർക്കുണ്ട്? മനുഷ്യനുണ്ട്. ഒരു സഹോദരൻ കാട്ടിലൂടെ നടക്കുകയാണ്, വലിയൊരു കാട്. അവൻ നടന്ന് പോകുന്ന സമയത്തിൽ സ്തോത്രം എന്തോ ഒരു ഒച്ചപ്പാട് പുറകെ കേൾക്കുന്നു. അവൻ പുറകിലേക്ക് നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ച മറ്റൊന്നുമല്ല, ഒരു ക്രൂരനായ ഒരു പുള്ളിപ്പുലി അങ്ങനെ ഈ മനുഷ്യനെ ലക്ഷ്യം വെച്ച് വരികയാണ്. ഈവൻ്റെ ഇറച്ചി ഇപ്പോൾ തന്നെ കഴിച്ച് വിശപ്പടക്കാൻ വേണ്ടി, അതിന് വയറെല്ലാം നല്ല ഒട്ടിക്കിടക്കുക, കാരണം അത്രയും വിശപ്പുള്ള പുലിയാണ്. അത്രയും ആഗ്രഹത്തോടെ നുണച്ചുവന്നു. ഇവൻ നോക്കിയപ്പോൾ വിശന്ന് വലഞ്ഞ് പുലി വരുന്നുണ്ട്. സ്തോത്രം. എന്താ, എനിക്ക് ഓടാൻ രണ്ട് കാലുകളെ തന്നിട്ടുണ്ട്. അവൻ ആ കാലുകൾ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ അവൻ ഓടി ഓടി ഓടിയപ്പോൾ പുലി അതിനേക്കാൾ രണ്ട് ചാട്ടം ചാടിയപ്പോൾ അടുത്തടുത്തടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. മുമ്പ് വേറെ ഒന്നുമില്ല, ചിന്തിക്കാനും പറയാനും ഒന്നുമേയില്ല. ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, അടുത്തൊരു വലിയൊരു മരം നിൽക്കുന്നുണ്ട്. ഇവൻ മരം കയറാൻ വില്ലനാണ്. സ്തോത്രം. ഓടിച്ചെന്ന് അവൻ അടുത്തൊരു കൊമ്പയിൽ പിടിച്ചു, കാലെടുത്ത് മേളിലെ വെച്ചു, ചാടി 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 മേളിലേക്ക് കയറി ചെന്ന് നോക്കിയപ്പോ പുലിക്ക് മരം കയറാൻ പറ്റില്ല, അത് താഴെ ഇരിക്കുകയാണ്. ഇച്ചിരി ആശ്വസിച്ചു, രക്ഷപ്പെട്ടു. അവൻ ആ കൊമ്പിലെങ്ങനെ സ്തോത്രം ഇരിക്കാൻ നോക്കിയപ്പോ കൊമ്പ കൊടിഞ്ഞു, വിടുന്നില്ല, പിടിയുണ്ട് പിടിയുണ്ട്. പിടിച്ചു. അപ്പൊ ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കണമല്ലോ, ഇച്ചിരി കൂടെ മേളിലോട്ട് കയറി സ്വസ്ഥമായിട്ടിരിക്കുക എന്ന് നോക്കിയപ്പോൾ അവിടെ ഒരാൾ ഇരുന്ന് ചിരിക്കുന്നു, ഭയങ്കര ചിരി. നോക്കിയപ്പോൾ ഒരു ഭയങ്കര കരിങ്കുരങ്ങ, അവനങ്ങനെ പല്ലെല്ലാം കൂടെ ഇളിച്ച് വെച്ച് അങ്ങനെ ചിരിക്കുകയാണ്. കൊള്ളാം, നിന്റെ ഓട്ടം കൊള്ളാം, ചാട്ടം കൊള്ളാം, ഞങ്ങളെക്കാളും നീ സൂപ്പറായിട്ട് മരം കയറിയല്ലോ എന്നൊക്കെ പറഞ്ഞങ്ങനെ ചിരിക്കുക. മനുഷ്യൻ വിചാരിച്ചു, താഴെ എൻ്റെ മാംസത്തിന് വേണ്ടി കാത്തിരിക്കപ്പെടുന്ന വന്യമൃഗം, മേളിൽ എന്നെ തള്ളിയിടാൻ വേണ്ടിയിട്ടൊരു കാട്ടിലെ വമ്പൻ കരിങ്കുരങ്ങ, ഭയങ്കരൻ. എന്തായിരിക്കും എൻ്റെ സ്തുതി, എന്തായിരിക്കും എൻ്റെ ഇത്? ആ ചിരി പരിഹാസം എന്നുള്ളത് മാറി ആ ചിരി ഒരു സീരിയസായി എന്ന് പറഞ്ഞു, ആക്ഷൻ കാണിച്ചു. കാരണം മനുഷ്യനും ഈ കുരങ്ങും തമ്മിൽ ഇച്ചിരി പാരമ്പര്യമായി ബന്ധമുണ്ടെന്നൊക്കെ ഡാർവിൻ പറയുന്നത്. അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ പറഞ്ഞു, ഒന്നുകൊണ്ട് പേടിക്കണ്ട ബാ, ഈ കുരങ്ങൻ കൈ കൊടുത്തു, കയറ് കയറ്. മെല്ലെ അങ്ങ് പിടിച്ചും കയറ്റി, അവൻ ആക്ഷൻ കാണിച്ചു കൊടുത്തു. സ്തോത്രം. ഈ മനുഷ്യൻ അത് നല്ലൊരു ബലമുള്ളൊരു ശിഖരത്തിൽ അങ്ങ് അവയേറിപ്പെട്ടിരിക്കും. താഴെ അവൻ നിന്ന് പറഞ്ഞു, ഡേ കുരങ്ങ, നീ എന്നാടാ കാണിക്കുന്നത്? നമ്മളൊക്കെ ഒരിടത്ത് താമസിക്കുന്നത്, യോ വന്ന് കയറി, ഇത് എൻ്റെ ആഹാരമാ, ഇറച്ചി കഴിച്ചിട്ട് എത്ര ഉത്സാഹം അറിയാമോ, നീ എന്നെ തള്ളി ഇങ്ങോട്ടിട്, ഇങ്ങോട്ട് തള്ളിയിട്. അപ്പൊ കുരങ്ങൻ പറഞ്ഞു, പാവ അവിടെ ഇരിക്കട്ടെ, ഞാൻ തള്ളിയിടൂല, എനിക്കിത്തിരി മനസാക്ഷിയുണ്ട്, എനിക്ക് മനസാക്ഷിയുണ്ട്, ഞാൻ ഒരിക്കലും തള്ളിയിടൂല, പാവം മനുഷ്യൻ, നീ വേറെ എന്തെങ്കിലും പോയി കഴിക്കുക, ഞാൻ വിടൂല.
പറഞ്ഞു, എടാ കുരങ്ങച്ചായ, പണ്ടേ നമ്മൾ തമ്മിലുള്ള പ്രശ്നമാണ്, നിന്നെ എൻ്റെ കൈവി കിട്ടിയാൽ ഞാൻ ഇടിച്ച് തലയെ പുലർന്നു കളയും, നീ മര്യാദയ്ക്ക് അവനെ മൂട്ടിലോട്ട് തള്ളിയിടുന്നു പറഞ്ഞു. അത് പറഞ്ഞു, ഞാൻ ചെയ്യൂല, എനിക്കെല്ലാവരുടെ സ്നേഹമാണ്, ഞാൻ ചെയ്യൂല, നീ ആ നോക്കി ഇവിടെ നിൽക്കണ്ട, നീ നിൻ്റെ ജോലിയൊക്കെ വീട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞു. കാരണം കുരങ്ങച്ചായൻ പറഞ്ഞു കഴിഞ്ഞാൽ വിടത്തില്ല. ആ പുലി പോയി. സന്ധ്യയായി, വൈകിട്ട് ഒരു 7 മണി സമയം, സൂര്യനെല്ലാം പോയി, ശാന്തമായ അനുഭവം. ഇവൻ ആ മരത്തിൽ കെട്ടിപ്പിടിച്ചിരുന്ന ഒന്നായിരുന്നു. വീണ്ടും കണ്ണു തുറന്ന് നോക്കി, നോക്കിയപ്പോൾ ഈ കുരങ്ങൻ കാവലിരിക്കും പോലെ തല മരത്തിനോട് ചേർത്ത് വെച്ച് മെല്ലെ ഇരുന്ന് അങ്ങനെ മയങ്ങുകയാണ്. താഴെ നോക്കിയപ്പോൾ പുലിയെ അവിടെ കാണാനില്ല. മേളിൽ അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ പല്ലെ അനങ്ങാതെ ശ്രോത്രമൊന്ന് എണീറ്റു എണീറ്റു അടുത്തൊരു ചില്ലയിൽ അങ്ങ് പിടിച്ചു. പിടിച്ചതിന് ശേഷം ഒരൊറ്റ ചവിട്ട്, അരെ കുരങ്ങനെ, അവൻ ചെന്നു ഠപോനെ മൂട്ടി വീണു. അപ്പോഴത്തേക്ക് അവിടെ പതുങ്ങിക്കിടന്ന പുലിയുണ്ടായിരുന്നു. അവനോടി വന്നിട്ട്, എടാ ഞാൻ നിന്നടുത്ത് പറഞ്ഞോ, നീ അവനെ സഹായിക്കരുത്, അവൻ മനുഷ്യനാണ്, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്, അവനെ എനിക്കിട്ട് തന്നെങ്കിൽ നിന്റെ നട്ടല് പൊട്ടുമായിരുന്നോ, നിന്റെ നടുവൊടിയായിരുന്നോ, കണ്ടില്ല, നിനക്ക് ഇത് എന്നെ വരണോടാ, നിന്റെ തലയിൽ ഞാനും കൂടെ ഒരെണ്ണം തരേണ്ടതായിരുന്നു. കുരങ്ങന് കണ്ണു നിറഞ്ഞു, അവന് സങ്കടം വന്നു. ആ കൈയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെട്ടിയൊക്കെ നോത്തു, ഒന്ന് നന്നായിട്ടൊന്ന് ആടിയൊക്കെ നോക്കി, വലിയ കുഴപ്പമില്ല, ഒക്കെ ശരിയാവുന്നുണ്ട്. നടന്നു നോക്കി, സ്വതം ചെറുതായിട്ടൊന്ന് ചാടി നോക്കി, കുഴപ്പമില്ല, ആ ഇനി കുറേ ദിവസത്തേക്ക് ആയില്ല പുലി, ഐ മീൻ വേണ്ടു. എന്നിട്ട് കാലെല്ലാം നന്നായിട്ടൊന്ന് ഉയർത്തിയൊക്കെ നോക്കിയപ്പം വലിയ കുഴപ്പമില്ല. ചെറഞ്ഞൊരു നോട്ടം നോക്കി, മനുഷ്യൻ വരയ്ക്കാൻ തുടങ്ങി. അപ്പം അതോടുകൂടി ചാവുമെന്നാണ് വിചാരിച്ചേ, ഈ കുരങ്ങൻ ചാവുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ചത്തില്ല. അവൻ കയ്യും കാലും ഒക്കെ നൂറ്റ് പറക്കിയതാണ്, എണീറ്റ് വരികയാണ്. ഒരു കൊമ്പിലൊരു ചാട്ടം ചാടി, രണ്ടാമത്തെ കൊമ്പിലൊരു ചാട്ടം ചാടി, മൂന്നാമത്തെ കൊമ്പിലൊരു ചാട്ടം ചാടി ചാടി മനുഷ്യൻ്റെ അടുക്കൽ പോകാതെ അപ്പുറത്തോട് ചേറി അവനെ മേളിച്ചെന്നു. മേളിച്ചെന്ന് കാലിങ്ങനെ ഇങ്ങനെ നിവർത്തി വീണ്ടും എക്സസൈസ് ചെയ്യാതെ, മനുഷ്യൻ വിചാരിച്ച അവൻ ചവിട്ടാനുള്ള പരിപാടിയാ, അവൻ ചവിട്ടാനുള്ള പരിപാടി. പക്ഷേ ഇരി ഇരി, അവൻ പറഞ്ഞു, എന്നെ ഒന്നും ചെയ്യല്ല, എന്നെ ഒന്നും ചെയ്യല്ല, ഞാൻ അപ്പോഴത്തെ ആവേശത്തിൽ നിന്നെ അങ്ങ് തള്ളി, നീ ചത്തുപോകുമെന്ന് വിചാരിച്ചു, പക്ഷേ നീ ചത്തില്ല, എന്നെ ഒന്നും ചെയ്യരുത്, നീ ഒന്നും ചെയ്യല്ലെന്നോ, ആ പുലിക്ക് നിന്നെ മാംസമായി കൊടുക്കാതെ ഞാൻ നിന്നെ രക്ഷിച്ചു, ഇത്രയും സമയം നിനക്ക് വേണ്ടി ഞാൻ കാവലിരുന്നു, നിന്നോട് ഇത്രയും മനസാക്ഷി ഞാൻ കാണിച്ചു, എന്നിട്ടും നീ എന്നോട് ഈ ക്രൂരകൃത്യം ചെയ്തല്ലോ, ഇനി നിന്നെ ഞാൻ നോക്കിയിരിക്കണോ, ഏ ഇനി നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കണോ, താഴെ കക്ഷിത കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്, എനിക്കൊരു സമയമുണ്ട്, ആ സമയത്ത് ഞാൻ അത് കൊടുത്തോളാം. അവൻ വീണ്ടും മേളിലിരുന്നു. അവനുറങ്ങിയ ഭാവം നടിച്ചു, ഒരു കണ്ണിങ്ങനെ തുറന്നു നോക്കി, കാരണം അവൻ വീണ്ടും ഉന്തും, ആര്? മനുഷ്യൻ. അപ്പം മനുഷ്യൻ പറഞ്ഞു, നീ ഉറങ്ങുന്നില്ല, നീ സൂത്രം കാണിക്കണമെന്നറിയാം, ഞാൻ നിന്നെ തള്ളൂല, കാരണം നീ തള്ളിച്ചെന്ന് വീണാലും നീ ചാവൂല, പക്ഷെ എന്നെ ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ. കുരങ്ങൻ ചിരിച്ചു, പഴയ ചിരി, ഇവൻ കയറി വന്നപ്പോൾ ഒരു ചിരി, ചിരിച്ചിട്ട് പറഞ്ഞു, നിനക്ക് മനസാക്ഷിയില്ല എങ്കിലും എനിക്ക് മനസാക്ഷിയുണ്ട്, ഞാൻ നിന്നെ ഈ പുലിക്ക് കൊടുക്കൂല, നീ ധൈര്യമായിട്ടിരുന്നോ, പക്ഷെ നിന്നെ എനിക്ക് വിശ്വാസമില്ല, ഞാൻ നിനക്ക് കാവലിരിക്കൂല, ഞാൻ വേറെ എവിടെയെങ്കിലും ചെന്ന് ഉറങ്ങിക്കോളാം, നീ മരത്തിൻ്റെ മേളിരുന്നോ, അവൻ താഴെ നിൽക്കട്ടെ, പക്ഷെ ഞാൻ നിന്നെ ഉപദ്രവിക്കത്തില്ല. സഹോദരങ്ങളെ, ഞാനൊരു കഥയാണ് പറഞ്ഞെങ്കിലും മൃഗത്തിന് ഇല്ലാത്ത മനസ്സലിവ് പലപ്പോഴും മനുഷ്യർക്കില്ല. ഇരിക്കുന്ന കൊമ്പിനെ മുറിക്കുന്ന സാഹചര്യങ്ങൾ, സഹായിച്ച കൈക്ക് തന്നെ വാള് വയ്ക്കപ്പെടുന്ന മനുഷ്യൻ, സഹായിച്ച വ്യക്തികളെ തന്നെ തകർത്ത് കളയത്തക്ക സാഹചര്യങ്ങൾ. ഒന്ന് ശാന്തമായി ചിന്തിക്കുവോ, നിന്നെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മനുഷ്യനോട് നിനക്ക് നന്ദിയില്ല എങ്കിലും, നന്മ ചെയ്തില്ല എങ്കിലും, നിനക്ക് തിന്മ ചെയ്യാതിരുന്നൂടായോ, നിന്നെ സഹായിച്ച, നിന്നെ സൂക്ഷിച്ച, നിന്നെ സ്നേഹിച്ച ചിലർക്ക് വിപരീതമായി നീ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കപ്പെടുന്നത്
ശാന്തമായിട്ടൊന്ന് ചിന്തിച്ച് നീ തിരികെ നോക്ക, നീ തിരിഞ്ഞു നോക്ക. നീ ജീവിതത്തിൽ മനസ്സാക്ഷി കെട്ടുപോയോ? മനസ്സലിവ് നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണോ? ആ കുരങ്ങച്ചായനുണ്ടായതുപോലെയുള്ള ഒരു സ്നേഹം നിനക്കുണ്ടായിക്കൂടായോ? ഈ നല്ല ദിവസത്തിൽ നീ നീതിമാനാണെങ്കിൽ, നീ മനുഷ്യനാണ്, മനുഷ്യൻ്റെ ചില ഗുണങ്ങൾ നിന്നിൽ വരും, നീ അതിനെ അമർച്ച ചെയ്യണം. മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾ പലപ്പോഴും മറ്റു വ്യക്തികൾക്ക് വിപരീതമായി പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ നീ അതിനെ അമർച്ച ചെയ്യണം. ഒരു നല്ലൊരു ജീവിതം കാഴ്ചവെക്കുവാൻ സഹായകമായി തീരും. കർത്തൃസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാവോ? കർത്താവേ, എന്നെ നീതീകരിക്കണം. നിന്റെ സന്നിധിയിൽ നിവർന്നു നിൽക്കുവാൻ ഞാൻ യോഗ്യനല്ല, പക്ഷെങ്കിലും നിവർന്നു നിൽക്കുവാൻ എന്നെ യോഗ്യനാക്കി തീർക്കണമേ. നിവർന്നു നിൽക്കുവാൻ എന്നെ യോഗ്യനാക്കണമേ. സമർപ്പിക്കാവോ? ഏൽപ്പിക്കാവോ?